പ്രിയപ്പെട്ട കുട്ടികളെ, സംഭവബഹുലമായ ജീവിതം കൊണ്ട് ഗണിതശാസ്ത്ര ലോകത്തിന് മുന്നിൽ വിസ്മയങ്ങളുടെ വലിയ ചെപ്പ് തുറന്ന ഒരു ഇന്ത്യക്കാരൻ. അദ്ദേഹത്തിൻ്റെ കഥയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വെറും കഥയല്ല, ജീവിതമാണ്. ജീവിതം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭ, അത് മറ്റാരുമല്ല, ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്കും അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളിലേക്കും നമുക്കൊരു യാത്ര നടത്താം. Imagine if we could look so closely, we could see each grain, each particle. You see, there are patterns in everything. Intervals, infinite series. I've never seen anything like them. From an Indian clerk, ill-educated in Madras, I would very highly value any advice you give me. Letter for you, postmarked England. Yours truly. I'm here. തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന പട്ടണത്തിൽ 1887 December 22 തമിഴ് ബ്രാഹ്മിൻ അയ്യങ്കാർ കുടുംബത്തിൽ രാമാനുജൻ ജനിച്ചു. ശ്രീനിവാസ അയ്യങ്കാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മ കോമളത്തമ്മാൾ. വളരെ സാധാരണ ചുറ്റുപാടിൽ ജീവിച്ചവർ. ശ്രീനിവാസ അയ്യങ്കാർക്ക് ഒരു തുണിക്കടയിലെ ഗുമസ്തപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം മാത്രം. അവർ ജീവിച്ചിരുന്ന ചെറിയ വീട് കുംഭകോണത്തെ സാരംഗപാണി സന്നിധി സ്ട്രീറ്റ് ഇന്ന് ഒരു മ്യൂസിയമായി മാറിയിട്ടുണ്ട്. 1892 October 1 രാമാനുജൻ തൻ്റെ വീടിനടുത്തുള്ള സാധാരണ സ്കൂളിൽ ചേർന്നു. കാങ്കേയൻ പ്രൈമറി സ്കൂൾ എന്നായിരുന്നു ആ വിദ്യാലയത്തിൻ്റെ പേര്. 1897 നവംബറിലെ പ്രൈമറി പരീക്ഷയിൽ ഇംഗ്ലീഷ്, തമിഴ്, ജോഗ്രഫി, അരിത്മെറ്റിക് വിഷയങ്ങളിൽ തഞ്ചാവൂർ ജില്ലയിൽ നിന്ന് 1st place കരസ്ഥമാക്കി രാമാനുജൻ തുടർന്നുള്ള വർഷങ്ങളിൽ പകുതി ഫീസ് ഇളവിന് അർഹനായി. കാങ്കേയൻ പ്രൈമറി സ്കൂളിലെ പഠനത്തിന് ശേഷം കുംഭകോണത്തെ ടൗൺ ഹൈസ്കൂളിൽ ചേർന്നു. രാമാനുജൻ 4th class പഠിക്കുമ്പോൾ അയൽവാസിയായ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ത്രികോണമിതിയെ സംബന്ധിച്ച SL ലോണി എഴുതിയ പ്ലെയിൻ ട്രിഗണോമെട്രി പഠിച്ചു തീർത്തിരുന്നു. അഗർ ഉസി സംഖ്യാസെ ഭാഗ് ദിയ ജായേ തോ ഭാഗ് ഫൽ ഏക് ഹോതാ ഹൈ. സംജേ ബോലോ. ഗുരുജി അഗർ ശൂന്യസെ ശൂന്യമേ ഭാഗ് ദിയ ജായേ തോ ക്യാ പരിണാം തബ് ഭീ ഏക് ഹീ ആയേഗാ. രാമാനുജൻ, തുംനേ യേ സവാൽ കഹാ സേ സീഖാ? ഗുരുജി ഉത്തർ സീഖ്തേ ഹൈ, സവാൽ തോ സോച്നാ പഡ്താ ഹൈ. രാമാനുജൻ, तुमने क्या इस कक्षा का गणित पूरा कर लिया? जी गुरुजी, मैंने अपनी कक्षा के आगे की 5 कक्षाओं के गणित भी पढ़ लिए हैं। कहाँ से पढ़ते हो? गुरुजी, बड़ी कक्षाओं के छात्रों से मेरी दोस्ती है, वही मुझे अपनी गणित की किताबें दे देते हैं और मैं हल कर लेता हूँ। हल करने में कौन तुम्हारा सहायता करता है? गुरुजी, मैं स्वयं ही प्रश्नों को हल कर लेता हूँ। വീട്ടിലെ വിട്ടുപിരിയാത്ത ദാരിദ്ര്യം കാരണം രാമാനുജൻ പല ഗണിതക്രിയകളും സ്ലേറ്റിലാണ് ചെയ്തിരുന്നത്. അത്യാവശ്യമെന്ന് തോന്നുന്നത് മാത്രമേ കടലാസിലേക്ക് പകർത്താറുള്ളൂ. അദ്ദേഹം സിദ്ധാന്തങ്ങൾ എഴുതി ചേർക്കുമ്പോൾ വളരെ കുറച്ച് തെളിവുകൾ മാത്രമേ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1903 December മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ അദ്ദേഹം കുംഭകോണത്തെ ഗവൺമെൻറ് കോളേജിൽ ചേർന്നു. ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്ന ജന്തുശാസ്ത്രം, ശരീരശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തതിൻ്റെ ഫലമായി വർഷാന്ത്യ പരീക്ഷയിൽ ക്ലാസ് കയറ്റം കിട്ടാത്തത് വരെ എത്തിയ കാര്യങ്ങൾ. ജോർജ് കാർക്കിയ ആസ് എൻ ഓപ്സിസ് ഓഫ് എലിമെന്ററി റിസൾട്ട് ഇൻ പ്യുർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്.
मैंने अपने टीचिंग लाइफ में बहुत सारे स्टूडेंट्स देखे हैं, लेकिन श्रीनिवास रामानुजन आपकी प्रतिभा निराली है। आप छात्रों के लिए नहीं बल्कि हमारे शिक्षकों के लिए ये छात्र प्रेरणा स्रोत है। आपने इस बाल्यावस्था में जॉर्ज कार जैसे गणित के बड़े जानकार की पांडजा प्रमेयों के साथ बर्नौली संख्या, यूलर स्थिरांक आदि की गणनाएं कर ली है। आपने माध्यमिक परीक्षा में सबसे उच्च स्थान पाकर हमारा गौरव तो बढ़ाया ही है। 1909 തൻ്റെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം 10 വയസ്സുകാരി ജാനകി വിവാഹം ചെയ്തു. നിത്യവൃത്തിക്ക് നന്നേ ബുദ്ധിമുട്ട് നേരിട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. 1912 അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസിൽ താൽക്കാലിക ജോലി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം മാസം വെറും 20 രൂപ മാത്രമാണ്. പഠിക്കുന്ന കാലത്ത് രാമാനുജൻ ഒരിക്കലും മുൻബെഞ്ചിലിരുന്ന കുട്ടിയായിരുന്നില്ല. ഗണിതമൊഴികെയുള്ള പല വിഷയങ്ങളിലും രാമാനുജൻ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ജീവിതത്തിൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ദാരിദ്ര്യം വല്ലാതെ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിവാഹാനന്തര ജീവിതത്തിലും ദാരിദ്ര്യം വല്ലാതെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ലോകമറിയുന്ന പ്രതിഭയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാമാനുജൻ്റെ ജീവിതത്തിന് വഴിത്തിരിവായ ചില സന്ദർഭങ്ങൾ കൂടി ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളായ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്തരം ചില സന്ദർഭങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഒരു യാത്ര നടത്താം. 1911 രാമാനുജൻ തൻ്റെ ഗവേഷണ ഫലങ്ങൾ ജേണൽ ഓഫ് ഇന്ത്യൻ മാത്തമെറ്റിക്സ് സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ബർണോളി സംഖ്യകളുടെ ചില സവിശേഷതകൾ എന്ന ദീർഘലേഖനം അക്കാലത്ത് അദ്ദേഹം എഴുതിയിരുന്നു. January 13 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതശാസ്ത്രജ്ഞനായ ജി എച്ച് ഹാർഡിക്ക് 11 പേജ് വരുന്ന ഒരു കടലാസ് കിട്ട് തപ്പാലിൽ ലഭിക്കുകയുണ്ടായി. കൂടെ ഒരു കത്തു. മദ്രാസ് സ്പോർട്ട് ട്രസ്റ്റ് ഓഫീസിലെ ഒരു ക്ലർക്കാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി എഴുതിയ കത്ത്. കത്ത് കിട്ടിയ ഹാർഡി ആദ്യം കരുതിയത് രാമാനുജൻ ഒരു തട്ടിപ്പുകാരൻ ആവാനിടയുണ്ടെന്നാണ്. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനായ ലിറ്റിൽ വുഡുമായി ചർച്ച ചെയ്യുകയും അതിബുദ്ധിമാനായ ഒരു ഗണിത ഗവേഷകനാണ് രാമാനുജൻ എന്ന നിഗമനത്തിലേക്ക് എത്തുകയും 16 മാർച്ച് രാമാനുജനെ കേംബ്രിഡ്ജ് സർവകലാശാല ഓണററിയായി BA ബിരുദം നൽകി ആദരിച്ചു. ഈ ബിരുദം PhDക്ക് സമാനമായിരുന്നു. 142.154.9090 ഇടവേളകളില്ലാത്ത പരിശ്രമവും ലണ്ടനിലെ കാലാവസ്ഥയും ഭക്ഷണരീതികളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. 1917 രാമാനുജൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഹാർഡിയും മറ്റും തിരിച്ചറിഞ്ഞത്. രാമാനുജൻ സംഖ്യയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അസുഖബാധിതനായി ലണ്ടനിലെ ആശുപത്രിയിൽ കിടന്ന രാമാനുജനെ കാണാൻ ഹാർഡി ഒരു ടാക്സി കാറിൽ വന്നു. ആ കാറിൻ്റെ നമ്പർ 1729 എന്നായിരുന്നു. ഹാർഡി രാമാനുജനോട് പറഞ്ഞു, ഞാൻ വന്ന കാറിൻ്റെ നമ്പർ 1729. ആ കാറിൽ വന്നപ്പോഴാണല്ലോ താങ്കൾ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നത്. തീർച്ചയായും 1729 ഒരു മോശം നമ്പർ തന്നെയാണ്. അപ്പോൾ രാമാനുജൻ മറുപടി പറഞ്ഞു, ഒരിക്കലുമല്ല, 2 പോസിറ്റീവ് ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണത്. 1729 = 1 ക്യൂബ് + 12 ക്യൂബ് = 9 ക്യൂബ് + 10 ക്യൂബ്. ഈ സംഖ്യയെ പിന്നീട് ഹാർഡി രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1729 എന്നത് രാമാനുജൻ സംഖ്യ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇതിനിടയിൽ 1917 December 6 അദ്ദേഹം ലണ്ടൻ മാത്തമെറ്റിക്കൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
1918 ഒക്ടോബർ 13 രാമാനുജൻ ട്രിനിറ്റി കോളേജിലെ ഫെലോവായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഈ സ്ഥാനത്ത് എത്തിയ രണ്ടാമത്തെ ഇന്ത്യനായിരുന്നു അദ്ദേഹം. അസുഖം കൂടുകയും രോഗം ക്ഷയരോഗമായി മാറുകയും ചെയ്ത അവസ്ഥയിൽ ചികിത്സയ്ക്ക് വേണ്ടി രാമാനുജൻ മദ്രാസിലേക്ക് മടങ്ങിയെത്തി. രോഗക്കിടക്കയിലും ഗണിത സൂത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. April 26 10:30 ശ്രീനിവാസ രാമാനുജൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 32 വയസ്സും 4 മാസവും 4 ദിവസവും എന്ന തൻ്റെ ചെറിയ ജീവിതം കൊണ്ട് വലിയ വിസ്മയങ്ങൾ ഗണിതശാസ്ത്രത്തിനും ലോകത്തിനും വിശിഷ്യ ഭാരതത്തിനും നൽകി അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞു. വിസ്മയങ്ങളുടെ രാജകുമാരനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ചെറിയ ആയുസ്സിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാപ്രതിഭ, ഇന്ത്യയുടെ പ്രിയപുത്രൻ. അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്ര ചിന്തകളും കണ്ടുപിടുത്തങ്ങളും കാലാതീതമായി നിലനിൽക്കുക തന്നെ ചെയ്യും. വലിയ പ്രതിഭയ്ക്ക് ആദരങ്ങൾ അർപ്പിക്കട്ടെ.